പിശാചിന്റെ കയ്യിൽ ഒരായുധവും ഇന്ന് യേശു കാൽവറിയിൽ അവനെ തോൽപ്പിച്ച കാരണത്താൽ പിശാചിന്റെ കയ്യിൽ ഒരായുധവും ഇല്ല. There is no weapons left in the devil's armory. കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുന്നത് സർവ ആയുധ വർഗ്ഗധാരിയായിട്ടാണ്. God has kept us as the complete armor of God. ഒരായുധമില്ലാത്ത പിശാചും there's a devil on one side with no സർവായുധ വർഗ്ഗധാരിയായ ഞാനും and me who is wearing the complete armor of God. നിങ്ങൾ ആ ചിത്രം ഒന്ന് കണ്ടു നോക്കിയേ. Can you imagine the situation? ഒരു ചെറിയ ആയുധം പോലും ഇല്ലാത്ത പിശാചും the devil with no weapons as so സർവായുധ വർഗ്ഗധാരിയായ ഞാനോടാണ് and me who is wearing the complete armor നേരിടാൻ പോകുന്നത്. ഞങ്ങൾ തമ്മിലാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. You both are going to fight. ഈ യുദ്ധത്തിൽ ഒരു വലിയ പ്രത്യേകതയുണ്ട്. റിസൾട്ട് അറിഞ്ഞിട്ട് യുദ്ധത്തിന് പോവുകയാണ്. In this war there is a speciality. We know the result beforehand and then we are going for war. പിശാചിന്റെ യുദ്ധം പിശാച് ഇതിനകത്തിരിക്കുന്ന ഒരാളെ നേരിട്ട് വന്ന് യുദ്ധത്തിന് റെഡിയല്ല. Devil is not ready for a direct war. ഇന്ന് രാത്രിയിലും പിശാചിന്റെ യുദ്ധം നടക്കുന്നത് നിന്റെ മൈൻഡിലാണ് അവന്റെ യുദ്ധം നടക്കുന്നത്. The war of the devil wages inside your mind. പിശാചിന്റെ രണ്ട് തന്ത്രങ്ങൾ ഇന്ന് രാത്രി ഞാൻ പറയാൻ വേണ്ടി പോവുകയാണ്. I'm going to tell you two ways of the way that Satan deceives us. ബൈബിൾ പറയുന്ന അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണമെന്ന്. Bible says resist the devil. നമ്മൾ ആരാണോ അതല്ലെന്ന് എപ്പോഴും നമ്മുടെ മൈൻഡിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. The first tactic is that who we are the devil always convinces that we are not that in fact. രണ്ട് നാം എവിടാണോ അവിടെ അല്ലെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. The second tactic is that the devil will tell us that we are not in a place where we actually are. എന്റെ മൈൻഡിൽ ഞാൻ എടുത്തത് സാഹചര്യമാണ് സത്യം അതല്ല. What the Bible says is the truth and not circumstance. ബൈബിൾ പറയുന്നു സ്വർഗ്ഗത്തിൽ ഇരുത്തിയിരിക്കുന്നെന്ന്. The Bible says we are seated in the heavenly realms. മറ്റേ ആൾ നമ്മൾ ഒരു തരത്തെ അതിനോട് സമ്മതിക്കത്തില്ല. നമ്മൾ എവിടാണോ അവിടെ അല്ലെന്ന് എപ്പോഴും നമ്മളോട് പറഞ്ഞു. The devil says that is not the truth. അടുത്തത് നമ്മൾ എന്താണോ അതല്ലെന്ന് നമ്മുടെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. Second is he will tell us that we are not what we actually are. ബൈബിൾ പറയുന്നത് നാം അവന്റെ അവകാശികൾ മക്കളാണെന്നാ പറയുന്നത്. Bible says we are sonship or we are അവനിൽ നാം നീതീകരിക്കപ്പെട്ടവരാണെന്നാ പറയുന്നത്. We have been made justified by him. ഒരു ശിക്ഷാവധിയും നമ്മുടെ പുറത്ത് ഇല്ലെന്നാണ് ബൈബിൾ നമ്മളോട് പറയുന്നത്. There is no condemnation for us. ഇന്ന് രാത്രിയിലും പ്രാഗൽഭ്യത്തെ നശിപ്പിച്ച് പ്രയോജനപ്പെടേണ്ട എത്ര എണ്ണത്തെ ഒതുക്കി നിർത്തി എന്നറിയാവോ. But even today the devil has kept blocked many people who have been useful for God. ഇതിനകത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതിനെ പ്രാഗൽഭ്യം നശിപ്പിച്ച് ആ നിയോഗത്തിലോട്ട് വിടാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം എന്താണോ അതല്ലെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. The devil has blocked and kept many people blinded because he has told them that they are not what they actually are. അതിനെ കുറിച്ച് ഡോക്ടർ ആർ സ്റ്റാൻലി എന്ന് പറഞ്ഞൊരു കർത്താവിന്റെ ദാസൻ അതിനെ കുറിച്ച് പറഞ്ഞൊരു കമന്റ് എനിക്ക് വലിയ ഇഷ്ടമുള്ളത് പറയാം. I greatly I like the comment that ഡോക്ടർ ആർ സ്റ്റാൻലി told about this issue. അദ്ദേഹം പറയുന്നത് പിശാച് നമ്മളുടെ ഇന്നലകളിലെ സംഭവങ്ങൾ കഴിഞ്ഞ മിനിറ്റുകളിലെ സംഭവങ്ങൾ ഇന്നലകളെ എടുത്താണ് നമ്മുടെ പ്രാഗൽഭ്യത്തെ നശിപ്പിക്കുന്നത്. The devil uses our past or our past situations to make us weaken up. ഇന്ന് പ്രയോജനപ്പെടേണ്ടതിനെ ഇന്നലകളിലെ സംഭവങ്ങൾ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. Those supposed to be used today have been weakened by their previous past feelings. അദ്ദേഹം പറഞ്ഞൊരു കാര്യം. What he said? പിശാച് ഇന്നലകളിലെ എന്റെ സംഭവത്തെ എന്നോട് പറയുമ്പോ When the devil comes and tells me my past failures, ശാസിക്കാതെ Do not rebuke him. അന്യഭാഷ പറയാതെ Don't say in tongues. അവന്റെ നാളത്തെ കാര്യം പറഞ്ഞു കൊടുത്താൽ മതി എന്ന്. Just tell him about his future. ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി ഒരു കയ്യിൽ ചങ്ങല മറുകൈ കൊണ്ട് അവനെ പിടിച്ച് തീക്കകത്ത് ഇട്ടുകൊടുക്കാനുള്ള സാധനമേ നീ ഉള്ളെന്ന്. His future is that one angel will come down from heaven in one hand chains and the other hand he will throw him to the lake of fire. ഇന്നലകളിലെ തോൽവികൾ നിമിത്തം നിയോഗത്തിലോട്ട് പോകാൻ പറ്റാതെ പ്രാഗൽഭ്യം തകർന്നിരിക്കുന്നവരോട് ഇന്ന് രാത്രി കർത്താവ് പറയുന്നു കർത്താവ് നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. എന്റെ കർത്താവിന് ഈ തലമുറയിൽ നിന്നെ ആവശ്യമുണ്ട്. Those who have been disheartened by your past failures, what God has to say is that God has not forsaken you and he's still waiting to use you for the future. നിന്നെ മാറ്റി നിർത്തിയിട്ട് ദൈവത്തിന് ഒരു പദ്ധതി ഇല്ല. Without you there is no plan for God. മസ്കറ്റിൽ കർത്താവിനെ നിന്നെ മാറ്റി വെച്ചിട്ട് ഒരു പരിപാടി ഇല്ല. God has no plan in Muscat without you. കർത്താവിന്റെ ഹൃദയത്തിൽ ഇന്നും നിന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി ചിലതിനെ ദൈവനിയോഗത്തിലേക്ക് ട്രാക്കിലോട്ട് കർത്താവ് തള്ളിയിടാൻ പോവുകയാണ്. Even today God has kept you apart for his plan.
ട്രാക്ക് തെറ്റി എന്ന് വിചാരിച്ച ചിലതിനെ ഇന്ന് രാത്രി കർത്താവ് ട്രാക്കിലോട്ട് എടുത്തിടും. God is going to bring some people into track, those who have been previously gone out of track. ഞാൻ എന്തുവാണോ ബൈബിൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു അതാണ് ഞാൻ ക്രിസ്തുവിൽ ജയാളിയാണ്. I am victorious in Christ. ഞാൻ യേശു ക്രിസ്തുവിൽ അവന്റെ ജീവനോട് കൂടെ മറഞ്ഞിരിക്കുന്നു. I have been hidden beneath the wings of his God. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? How many of you believe in this? പൗലോസ് ഒരു ഭാഗത്ത് പറയുന്നു എല്ലാം കംപ്ലീറ്റ് ആയെന്ന് പറയുന്നു, വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് അതിനുവേണ്ടി പോരാടാൻ, അതിനുവേണ്ടി പ്രയത്നിക്കാൻ. Paul in one side he says that it has been finished, and other side he says keep fast, go ahead. എല്ലാം കഴിഞ്ഞെന്ന് പറയുന്ന പുതിയ നിയമത്തിന്റെ ഒരു ഭാഗത്തെ ശബ്ദം, മറു സൈഡിൽ കുറച്ചുകൂടെ ചെയ്തോളാം പറയുന്ന വേറൊരു ഭാഗത്ത് ഒരു സൗണ്ട്. In one side there's a New Testament saying that it is finished, and the other side there's another testament saying that keep going forward, strive forward. Yesu cheyanulladellam cheythu kaniyu. God has already done everything. Yesu onnu baaki vechittalla poyadellam cheythu kaniyu. God has done everything and then he went to heaven. Pashcha Paulos oru bhagathu parayunnundu poraadikkondu adhwanikkunnanda. But Paul says in one verse that fight forward. Christu vil thiganyavarai nirthandathina. To make you complete in Christ. Njan adine kurichu oru njan kettittulla oru kadha parayam. I'll tell you one story which I heard regarding oru vella rajava. There was one great king. ഒരു ആദിവാസി പെൺകൊച്ചിനെ കല്യാണം കഴിച്ചു. He married a rural, a tribal lady. സ്കൂളിലൊന്നും പോയിട്ടില്ലാത്ത. Without no education. വലിയ പഠിത്തമൊന്നും ഇല്ലാത്ത. She had no education. ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിച്ചു. This king married a very tribal girl. രാജാവ് വിവാഹം കഴിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. So the king brought this young girl after marriage to the palace. പാലസിലേക്ക് കൊണ്ടുവന്നു. He brought her to the palace. ഈ പാലസിൽ കൊണ്ടുവന്ന പെൺകൊച്ചിനെ, and this girl, this young girl, palace-ile oru system-aayittu ariyathilla. She has no clue about the systems of the palace. Ee rajyathinte rajavu kazhinjal adutha adhikari thaanaanengilum, even though she is the next in line after the king, ellam thande peril aanengilum, even though everything is under her name, ee manassu kondu adinodu poruthappadan pattilla. But she could not go with it in her mind. Melathirunnu kazhichaalle വിളിച്ച് പാലസില് ഡൈനിങ് ടേബിൾ ഇരുത്ത് കഴിക്കാൻ പറഞ്ഞ കഴിപ്പ് നടക്കത്തില്ല. If a person was eating on the floor till then, if you bring her to a palace and tell her to sit on a banquet, she will not sit. അത് അവിടെ സെറ്റ് ആവേണ്ടത് മനസ്സുകൊണ്ടാണ് ഇതിനോട് സെറ്റ് ആകേണ്ടത്. Because she has not adjusted with her mind towards that. ഇന്ന് രാത്രി കർത്താവ് എന്നോട് പറഞ്ഞു, ഇതിനകത്ത് ചിലർ മനസ്സുകൊണ്ട് സെറ്റ് ആക, കർത്താവ് നിങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. Today God is saying that if you can set your mind according to it, God has already accepted you. കർത്താവ് അംഗീകരിച്ച, ബൈബിൾ പറയുന്നു ദൈവം നീതീകരിച്ചവനെ ആർക്ക് കുറ്റം ചുമത്താൻ പറ്റും. The Bible says whom the Lord has made justified, no one can go against him. നിങ്ങളെ ദൈവം അംഗീകരിച്ചെന്ന് ഉറപ്പുണ്ട്, ലോകത്തിലെ ഒരാൾക്കും നിങ്ങളെ കുറ്റം ചുമത്താൻ കഴിയില്ല. If you are sure that God has accepted you, then no one can condemn you. അത് വിശ്വസിക്കുന്ന ഒരു കർത്താവിനെ ഒന്ന് സ്തുതിക്കുക. Those who believe in that worship. കർത്താവ് എന്നെ ഏറ്റവും വലിയ അറിവ്, കർത്താവ് എന്നെ അംഗീകരിച്ചു എന്നുള്ള അറിവ് നിനക്ക് ലഭിച്ചിരിക്കണം. The greatest wisdom is that you must know that God has accepted you. Christianathinte aadithe kaalvappil thanne ariyanda ethom veli arava Yesu enne angigirichirikkunnu. The first step of Christianity is that you must know that Jesus Christ has accepted you. Devam neethigarichal aarkum kuttam chumathan anuvadam nalgilla. If God justifies, then no one can condemn you. Enikku Bible enna manasilayathu Yesuvina Yesuvina Yesuvinte adutha kuttam parayunna aalukalodu Yesuvin bhayangara penakkulla aalaana. The Bible understood is that God is against people who complain and condemn people. Yesu sammathichu kuttam parayunna aalukalude kayil Yesuvine kittilla. God will never give up to people who accuse. Karyam Yesu nammala kuttam vidikkan vannaalalla kuttam ettedukkan vannaalana. Because God came not to condemn you, but instead he came to take your sins. Inna raathriyil oraala paapi ennu paranju ezhuthi thallan vannathalla, rendu kai nitti ninne seekarikkan vannathaanu. God has not come to say that you are a sinner, but instead he has come to take you in both his arms. Hallelujah. ഒരു സ്ത്രീയെ എറിഞ്ഞു കൊല്ലാൻ, പാപത്തിൽ പിടിക്കപ്പെട്ടതിനെ എറിഞ്ഞു കൊല്ലാൻ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. Here is a lady who's been caught in adultery and is going to be stoned. യേശു ആരുടെ പക്ഷത്താ നിന്നത്? Do you know whose side was Jesus? എറിഞ്ഞു കൊല്ലാൻ വന്നവരുടെ പക്ഷത്ത് യേശുവിനെ കിട്ടിയില്ല. God did not stand with those people who came to stone. യേശു ആ സ്ത്രീയുടെ പക്ഷത്തോട്ട് കയറി നിന്നു. But God instead he stood with the lady. ഇന്ന് രാത്രിയിലും യേശു നിൽക്കുന്നത് കുറ്റവാളിയുടെ പക്ഷത്തോട്ട് കയറി. Even today God stands with the accused person. ഞാൻ ഈ ബൈബിളിനകത്ത് ഒത്തിരി പ്രാവശ്യം പല സൈഡുകളിൽ
വായിച്ചപ്പോൾ മനസ്സിലായത് യേശു കുറ്റവാളിയുടെ സൈഡിൽ നിൽക്കുന്ന ദൈവമാണ്. In many areas of the Bible when I read I saw is that Jesus always stands with the accused person. ഒരിക്കൽ ശിഷ്യന്മാർ വന്നിട്ട് യേശുവിന്റെ അടുത്ത് പറഞ്ഞു. Once disciples came and asked Jesus. ശമരിയയിലോട്ട് ഞങ്ങൾ കേറിയപ്പോൾ അവർ ഞങ്ങളെ കൈക്കൊണ്ടില്ലെന്ന്. The disciples said that when we went to Samaria they did not accept us. നിങ്ങൾ പറ ശിഷ്യന്മാർ കൂടെ നടക്കുന്നവരാണ് എവർ പറയുന്ന കാര്യം ദൈവം സമ്മതിച്ചേ പറ്റൂ. You see disciples are people who are walking with Jesus always so Shamari, they say he should have accepted Samariyalote kere ipo njangale avar angikarichilla the disciples complained that when to Samaria njangale kaikottilla they did not take them in odane yesu tirichu parayugiyana yesunodu parayugiyana avaru now they're asking parayugiyana disciples are asking again namukku Eliyav cheyidathu pole thee irakki Samaria kathichekka. The disciples tell Jesus that why don't we bring fire from heaven like Elijah did and burn that city down. Adare Yesu tirichu parayanda orpichenu nanni aa palaya sambhavam namukku cheyidekkavum nelli parayandi. Shishyanmarode Yesu tirichu paray ningale ed aalmavila samsarikkunnenu manasilagunnillayo. But what Jesus replied is that you must understand with what spirit you are saying these things. Innu raathriyilum kartavinte kaiyum kartavinte kannu kuttavaaligale പാപികളെ തപ്പി നടക്കുകയാണ്. Even today God's eyes are roaming to find the accused and the sinful people. ആരെല്ലാവരും കുറ്റം ചുമത്തി എഴുതി തള്ളിയതിനെ നീതീകരിച്ച് കർത്താവിന്റെ മക്കളാക്കാൻ കർത്താവിന്റെ മക്കളാക്കാൻ കർത്താവ് ഇന്ന് രാത്രിയിലും ആഗ്രഹിക്കുന്നു. God is ready to take those people who have been accused and hold them in both. പ്രാഗൽഭ്യം നശിച്ചവർ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടെന്ന് തോന്നിയവർ ഇന്ന് രാത്രി ക്രൂശിന്റെ അടുത്തോട്ട് ഓടി ചെല്ലുക ധൈര്യത്തോടെ ചെല്ലുക നിങ്ങളുടെ മേൽ പുതിയ നിയോഗത്തിന്റെ പുതപ്പ് കർത്താവ് ഇടും. Those who feel they've lost something in life run to the cross of Calvary and you will get a new blanket. Hallelujah. Hallelujah. പൗലോസ് അപ്പോസ്തലൻ യേശുവിന്റെ ക്രൂശിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്. പൗലോസ് റോമാലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് വിളിച്ചു പറയുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. In Romans 8:1 it says now therefore there is no condemnation for those who are in Christ Jesus. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. So now there is no more condemnation for those who are in Christ Jesus. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ കോടതിയുടെ വിധികാത്ത് ഒരു കുറ്റവാളി നിൽക്കുകയാണ്. ആ വിധി പറയേണ്ട ആള് വന്നിട്ട് പറയുകയാണ്, ഇത് ഈ ഇപ്പോൾ നിനക്ക് ശിക്ഷ ഇല്ലെന്ന് മുഖത്ത് നോക്കി പറയുകയാണ്. Imagine accused person is standing in a court and the judge says that there is no more condemnation for you, you are free. എന്നെ നോക്കിക്കൊണ്ട് ഞാനൊരു മഹാ കുറ്റവാളിയാണ്, എന്നെ നോക്കിക്കൊണ്ട് കോടതിയിൽ നിന്ന് ഒരു പ്രഖ്യാപനം നടക്കുകയാണ്. കുറ്റം ചെയ്ത് നടന്ന എന്നെ നോക്കിക്കൊണ്ട് കോടതിയിൽ നിന്ന് ഒരു പ്രഖ്യാപനം, ഒരു ഇതുവരെ ചെയ്ത് കൂട്ടിയ മുഴുവൻ പാപത്തിനും ഒരു ശിക്ഷാവിധിയുമില്ല. I'm standing as an accused person caught red handed but now the court says that all my sins have been gone. ഒരു ശിക്ഷാവിധിയുമില്ല. There is no sin left in you. അതുകൊണ്ട് തീരത്തില്ല പരിപാടി. It does not end over there. പൗലോസ് അപ്പോസ്തലനോട് പറയുകയാണ് ശിക്ഷാവിധിയില്ല. To Paul it said there is no condemnation. അതിന് 39-ാമത്തെ വാക്യത്തിൽ റോമർ 8-ന്റെ 39-ാമത്തെ വാക്യത്തിൽ പൗലോസ് തിരിച്ചു പറയുകയാണ്, എന്നെ നോക്കിക്കൊണ്ട് ശിക്ഷാവധി ഇല്ലെന്ന് ദൈവം പറഞ്ഞതുകൊണ്ട് താൻ തിരിച്ചു പറയുവാണ്, അങ്ങനാണെങ്കിൽ വേർപിരിയുന്ന പ്രശ്നവും ഇല്ല. ബിക്കോസ് God said that there is no more condemnation, so Paul in 39th verse he says then I will not be separated from God. അയ്യോ ശിക്ഷ ഇല്ലയോ എങ്കിൽ പിന്നെ കുറച്ചുകൂടെ പോയി ചെയ്യാവുന്നല്ല. Just because you have been saved does not mean you can go and do more sin. കുറച്ചുകൂടെ പാപം ചെയ്യാവുന്നല്ല. Does not mean that you can do more sin. കർത്താവ് നമ്മുടെ കാതിൽ കേൾപ്പിക്കുന്ന ആ നല്ല ശബ്ദം പറ ശിക്ഷ ഇല്ല. The sweet voice is that there is no more condemnation for you. ഇന്ന് രാത്രി നിങ്ങളിൽ നിന്ന് കർത്താവ് തിരിച്ചു പ്രതീക്ഷിക്കുന്ന അങ്ങനെ കർത്താവ് തിരിച്ചൊരു കാര്യം പറയാം. But if that is the case what God expects back from us where piriyna prashnavum illa there is no chance of being separated from God. Ethra verku parayan pattiyunu I mean if we can say that agar parayan pattuna oru maatram shabdam uyarthiyo karam adicho kartavane stuthiche illa kartave piriyathilla chichcha illengil njan anga vittu piriyna oru prashnavum illa there is no way I'm going to be separated from God. Devathinu pedi illa nammada pedi nu paranja chichcha illennu paranjal evan korchuda paavam cheyidalo. Our fear is that because it said that there is no more sin left for you so can we sin more? Eva veendum paapathil poi todarnalo what if I again go into sin? Innu raathrilum swargathinte shabdam janathe nokikonda shiksha illa
Even today heaven says there is no condemnation. യേശുവിന്റെ സ്നേഹം യഥാർത്ഥമായി ഒരുത്തനെ രുചിക്കാൻ പറ്റ കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. If you can truly taste the love of God, you cannot leave it somewhere. യേശുവിന്റെ സ്നേഹം അൺകണ്ടീഷണൽ ലവ് ആണ്, വ്യവസ്ഥയില്ലാത്ത സ്നേഹമാണ്. The love of Jesus is unconditional. നിന്റെ അവസ്ഥ അനുസരിച്ച് സ്നേഹം കൂടുകയും കുറയുകയും ഇല്ല. His love never wavers according to your condition. മനസ്സിലാവുന്ന ഒരു കർത്താവിനെ സ്തുതി. ശബ്ദം ഉയർത്തി നിന്നെ കർത്താവ് നിന്നോട് ഭയങ്കര പ്രേമവാ കർത്താവിന്. What God says that I have love for you. എത്ര പേർക്ക് മനസ്സിലാകുന്ന വാക്ക്. ഈ പഴയ നിയമം മുതൽ ദൈവത്തിന്റെ ഹൃദയം ഈ മനുഷ്യന്റെ കൂടെ നടക്കാനുള്ള ഹൃദയമായിരുന്നു. Since Old Testament, God desires to walk along with man. ആദാം ഹവ്വ ദമ്പതിമാരെ ഏദൻ തോട്ടത്തിൽ ഉണ്ടാക്കി വെച്ചിട്ട് നിർമ്മിച്ചിട്ട് ശാസ്ത്രമൂതി അവരെ ജീവിക്കാൻ അനുവദിച്ചിട്ട് എല്ലാ ദിവസവും വൈകിട്ട് കാണാൻ വരുവാണ്. After God made Adam and Eve, he would come down every evening to walk with them. ദൈവത്തിന്റെ ഹൃദയം കടന്ന് പടക്കിയാണ് ഇങ്ങനെ ജനത്തിന്റെ കൂടെ നിൽക്കാൻ. God's heart is beating to walk along with his people. അടുത്ത് വിളിച്ചിട്ട് മോശയോട് പറയുകയാണ്, നീ ഒരു കൂടാരം, നിന എനിക്ക് ഒരു കൂടാരം പണിയണം, അതിന്റെ നടുവിൽ, ജനത്തിന്റെ നടുവിലായിരിക്കണം, അതിന്റെ നടുവിൽ യഹോവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. God tells Moses, build a tent and in the midst of that tent I will be there. എന്റെ ഭാഷയെ പറയാ, സ്വർഗത്തിൽ ഇരിക്കാൻ ദൈവത്തിന് വലിയ താല്പര്യം ഇല്ലാത്ത പോലെ ഇതിനകത്തൂടെ മനസ്സിലാവുന്നു. In other words, God does not desire to stay in heaven. In fact, he wants to come down and be. ശലോമോനെ വിളിച്ചിട്ട് ആലയം പണിതിട്ട് പറയുകയാണ്, എവരുടെ ഇടയ്ക്കിരിക്കാൻ കൊതിക്കുന്ന ഒരു ദൈവം. Then God comes to Solomon and tells, I want to live amongst these people. പ്രവാചകന്മാരെ മാറ്റി മാറ്റി വിടുന്നു. He sends prophets one after the other. ഇപ്പോ ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു കാര്യം ഞാൻ ഈ ബ്രദറിനെ വെച്ച് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചതുപോലെ പറയാൻ സാധ്യതയില്ല. If I want to tell something, but if I tell it through dear brother, it might not come in the same meaning. യെശയ്യാവിനെ വിടുന്നു. God sends Isaiah. യെശയ്യാവരെ എല്ലാവരെയും വിടുന്നതിന്റെ ആകത്തുക, ഞാൻ ജനത്തെ പോറ്റി വളർത്തി, ഞാൻ എന്റെ മക്കളെ പോറ്റി വളർത്തി, അവർക്ക് എന്നോട് സ്നേഹമില്ല, ഇതിനകത്തെല്ലാം ഒരു പരാതി കാണാം. He sent these prophets to show that he had a complaint towards these people because യേശുവിന്റെ ശുശ്രൂഷയുടെ ആ മൂന്നര വർഷത്തെ ശുശ്രൂഷയെ ഒരു ടാബ്ലറ്റ് രൂപത്തിലാക്കിയിട്ട് അതിനൊരു പേര് കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന ഒരു പേര്. If I'm going to condense the entire ministry of Jesus in 3.5 years, I'm making a tablet form and give it one heading. മരിച്ചവരെ ഉയർപ്പിച്ചത്, കുരുട്ട് കണ്ണുകളെ തുറന്നത്, കല്ലറ തുറന്നത്, പിന്നെ യായുറോസിന്റെ കൊച്ചിനെ എഴുന്നേൽപ്പിച്ച്, ഇങ്ങനത്തെ എല്ലാം കൂടെ വെച്ചിട്ട് കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു പേര് കൊടുക്കാൻ പറഞ്ഞാൽ ആ പേര് ഇങ്ങനെയാണ്, ജനത്തോട് കർത്താവിന് പറയാനുള്ള അവർ ഒറ്റ വാക്ക് പറയാൻ വേണ്ടിയാണ് യേശു ഭൂമിയിൽ വന്നത്. ആ വാക്ക് ഐ ലവ് യു. The entire ministry of God, Jesus, in 3.5 years was all based on this one sentence, I love you. നിങ്ങൾ മനസ്സിലായില്ല. അപ്പോസ്തല പ്രവൃത്തി യേശുവിന്റെ മാറോട് ചേർന്നിരുന്ന ആളാണ് യോഹന്നാൻ. John was a person who was sitting close to God. യേശുവിന്റെ മാറോട് അവസരം കിട്ടുമ്പോഴെല്ലാം യേശുവിന്റെ മാറോട് ചേർന്നിരിക്കുക. He was always on the hard side of Jesus. എന്നെ സൺഡേ സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിച്ചു വെച്ചിക്ക് ബ്രദറെ, യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരെ? In Sunday school I was taught, whom did God love the most? ഞങ്ങൾ പറഞ്ഞു യോഹന്നാനെ. We all said John. യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരെ? Who loved Jesus the most? മറുപടി പത്രോസ്. The reply was Peter. പക്ഷെ ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോഴാ മനസ്സിലായത്. But when I read the Bible, I understood. യേശുവിന് അങ്ങനെ വലിയ സ്നേഹമൊന്നും യോഹന്നാനോട് ഇല്ലായിരുന്നു. Jesus did not have any big love towards John. യോഹന്നാൻ തന്നെ പറഞ്ഞുകൊണ്ട് നടന്നതാണ് യേശു എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. John himself, he says that Jesus loved me the most. നിങ്ങൾ മനസ്സിലായത്. പുള്ളി തന്നെ പറയുകയാണ് യേശുവിന് ഏറ്റവും കൂടുതൽ സ്നേഹം, എവിടെങ്കിലും ഒരു അവസരം കിട്ടിയാൽ പറയും മറ്റേ ശിഷ്യനെയാണ് യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. Wherever you see, John always writes that Jesus loved me the most. ഇവിടെ തലേ കൈ വെച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസമല്ല. But even if I tell you with keeping your hands on your head, you will not believe that. യേശു പറയാതെ തന്നെ താൻ തന്നെ പറഞ്ഞുണ്ട് യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്നെയാണ്. Jesus loved me the most. ഞാനും പറയുന്നു ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ യേശു സ്നേഹിച്ചത് എന്നെയാണ്. And same way, I will tell amongst all of you, Jesus loves me the most. പറയാൻ പറ്റുന്നവരൊക്കെ പറയാം യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്നെയാണ്. You can say that Jesus loves me the most. ഹോ സ്തോത്രം, യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്നെയാണ്. Jesus loves me the most. Hallelujah.
ഈ യോഹന്നാനെ ഞാൻ ഇങ്ങനെ വിചാരിക്കുക അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു ഉണർവുണ്ടായി This John, I was thinking that in the Acts of Apostles there was a revival happening. Apostle pravartiyil unarvu undayappo randam adhyayam mudal 12th adhyayam vare Patros niranju nikku. In the revival in the Acts of Apostles from chapter 2 to chapter 12 is Peter. 13th adhyayam mudal 28th adhyayam vare Paulos niranju. From chapter 13 to 28 it talks about Paul. Enda samshayam maarod chernirunna evan endo gunam undayi. So my question is, where is this John who was so close to Jesus? എന്താ എല്ലാം പ്രയോജനം ഉണ്ടായോ? Was there any use for him? ആ ഉണർവിനകത്ത് ആൾ ഔട്ട് ആയി പോയ പോലെ തോന്നുന്നു. I think that he was out of that revival which happened. ഓ എന്റെ കർത്താവിനെ തിരിച്ചു പറയാൻ ഒരു കാര്യമുണ്ട്. But there God has one reply to give to him. സ്നേഹിക്കുന്നവനെ റിസർവ് ചെയ്തു വെച്ചിരിക്കുകയാണ്. He has reserved the person whom he loved the most. മനസ്സിലാക്കുന്ന ഒരു കർത്താവിനെ സ്തുതി. Those who understand worship. സ്നേഹി ലവറെ കർത്താവ് റിസർവ് ചെയ്തു വെച്ചിരിക്കുകയാണ്. God has kept the lover in reserve. ഈ പുസ്തകം എഴുതി നിർത്തേണ്ടതിന് വെളിപാട് പുസ്തകം എഴുതി നിർത്തേണ്ടതിന് റിസർവ് ചെയ്തവനെ പുറത്തോട്ട് എടുത്തു God had planned to write the last book of the Bible, the Revelations, and for that he had reserved John. ഒന്നോടെ ഞാൻ പറയാം പൗലോസ് സ്വർഗ്ഗത്തിന്റെ കാര്യം പറയുന്നതിനകത്ത് വ്യക്തത കുറവുണ്ട്. There is a less clarity on the way Paul talks about heaven. ഞാൻ ശരീരത്തോടാണോ ശരീരത്തോടല്ലയോ എന്ന് അറിയത്തില്ല സ്വർഗ്ഗത്തിച്ച് Paul says that I do not know whether by my body or not that I went to heaven. Adutha parayana avadu uchcharichu koodan pattatha ore sound okke kettu. Then he says I could hear a very loud noise on top on heaven. Bhoomila karyamella krithyamayittu paranjalu mogali chettittu parayum onnum vyaktatha illa. This Paul who had very much clarity in earth he says that he was not very sure of what is happening in heaven. Adha maarod chernirunnavan keri ninnondu parayukayanu. But this John who was close to God he says swargam thorakkunnathu. I saw heaven open. Hallelujah enna shabdam njan kettu. I heard the voice hallelujah. Kudira vella kudira porthu orutham varunnathu njan kandu. I saw a person coming in the white horse. Ha avada aaradhanagal athra varku manasilagunnu idu parayunnu. ആ കരം ഉയർത്തി കർത്താവിനോട് ഒന്ന് പ്രാർത്ഥിച്ചാട്ട ഐ ലവ് യു എന്ന് കർത്താവിനോട് പറഞ്ഞാട്ട ഐ ലവ് യു എന്താണ് ആരാധന കൈയടിക്കുന്നതല്ല ആരാധന What is worship? Clapping your hands is not worship. പാട്ട് പാടുന്നതല്ല ആരാധന Singing songs is not worship. എന്റെ കർത്താവിന് എന്റെ ഭാഷയിൽ പറഞ്ഞ യേശുവിനെ പറ്റുമെങ്കിൽ ഒരു ചുംബനം കൊടുക്കുന്നതാണ് ആരാധന In my language the best thing to define worship is to give a kiss. ഇന്നരാത്രി നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ ഓ ഈ കർത്താവ് നിങ്ങളുടെ ചുംബനം ഏറ്റുവാങ്ങാൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. If you are ready to give a kiss to Jesus he is ready to accept it. ഹോ രബാന ഹസ്തരിയാന്തര പ്രഭാ ചേർന്നിരിക്കുന്ന ചിലരോട് രഹസ്യം പറയാൻ പോവുകയാണ്. God is going to tell some secrets to those who are close to him. ചേർന്നിരിക്കുന്ന ചിലരോട് അവൻ അവന്റെ ഹൃദയത്തിന്റെ രഹസ്യം പറയാൻ പോവുകയാണ്. God is going to tell some mysteries from his heart to those who are close to him. യേശുവിനോട് സംസാരിച്ചാട്ട് Begin to speak to Jesus. നമ്മുടെ മുന്നിൽ അല്പമേ സമയമുള്ളൂ പക്ഷേ കണ്ണുകളോട് യേശുവിനോട് സംസാരിച്ചാട്ട് Just close your eyes and talk to Jesus. ഓ നിങ്ങളോട് പിശാച് നിങ്ങളുടെ മുന്നിൽ വരച്ചു കാണിച്ച മുഴുവൻ ചിത്രങ്ങളും കീറിക്കളയുക Erase all images that the devil has brought in front of you. യേശു നിങ്ങളോട് പറഞ്ഞത് മാത്രമാണ് സത്യം. Whatever God has told is യേശു പറഞ്ഞത് മാത്രം ഏറ്റുപിടിക്കുക. Whatever God has told you please accept that. ഓ കണ്ണുകൾ അടച്ചുകൊണ്ട് വിളിച്ചാട്ട് യേശുവേ എന്ന് വിളിച്ചാട്ട് യേശുവേ എന്ന് To say Jesus. യേശുവെ എന്ന് വിളിച്ച് കർത്താവിനെ സ്തുതിച്ച് To shout Jesus. യേശുവെ I love you Jesus എന്ന് പറഞ്ഞാട്ട് I love you Jesus. ഹോ റബ ഹന്ദല ശബന രമന ഹസ്തോരിയാന്തര ശബന രഗന ഹസ്തരിയാന്തര അന്യഭാഷ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ അന്യഭാഷകളൊന്നും പ്രാർത്ഥിച്ചാട്ടെ Hello, I'm going to talk to you.
അകണ്ണാളാണ് ചാനകൾ ഉയർത്തിക്കൊണ്ട് തന്നെ പാതിരിക്കും.